കുട്ടിക്കാലം മുതലേ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയം മുതൽ തന്നെ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും വീട് എന്ന് പറയുന്ന സ്വപ്നമുണ്ടാവും അല്ലേ. വീട് നമ്മൾ അന്നേരമൊക്കെ ചെറുതായിട്ട് മൺ വീടുകളൊക്കെ പണിതും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കളികളൊക്കെ ചെയ്തും. ഞങ്ങൾ കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നു. വളരെ ചെറിയ ഓലകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് വീടുകളുണ്ടാക്കും ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന്. അന്ന് മുതലേ നമ്മളുടെ എല്ലാവരുടെയും അല്ലെ ചെറുപ്പം മുതൽ തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വീട് എന്ന സ്വപ്നം അവിടം തൊട്ടേ കുടിയേറുകയാണ്. എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്, അവനവൻ്റെ ഒരു വാസസ്ഥലം വേണമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ വീടുകൾ വേണമെന്ന് ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല അത് തേടി നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വീട് വീഡിയോ ആയിട്ട് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റാർഡീലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലെങ്കിൽ മറിച്ച് വീഡിയോകളെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ആലുവയിലാണ്. ആലുവ യു സി കോളേജിൻ്റെ തൊട്ട് പിറകിലായിട്ട് ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ 1.3 കിലോമീറ്റർ മാത്രമേ കൃത്യമായിട്ടും യു സി കോളേജിലേക്കുള്ള ദൂരമുള്ളൂ. ഇവിടെ നിന്ന് കൃത്യമായിട്ടും 4 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനിലേക്ക് എത്താം, ആലുവ ടൗണിലേക്ക് എത്താൻ പറ്റും. ഇവിടെയായിട്ട് ദാ എനിക്ക് പിറകിലായി കാണുന്ന ഈ വീട്, ഇവിടെ ഒരു വീടല്ല കേട്ടോ, കൃത്യമായി പറഞ്ഞാൽ 3 വീടുകളുണ്ട് ഈ സൈഡിൽ കാണുന്ന വീടുകൾ. ഇവിടെ ഏകദേശം ഒരു 12 വില്ലകൾ വരാൻ പോകുന്ന തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു 3 വീട് പണി കഴിഞ്ഞ് കിടപ്പുണ്ട്, ഒരെണ്ണം ഏകദേശം പണി കഴിഞ്ഞു അത് സെല്ലായി. അപ്പോൾ ഇതിനിടയ്ക്കായിട്ട് ഒരു പ്ലോട്ടും കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് വീടുകൾ, ഈ 3 വീടുകളുണ്ട്. ഈ 3 വീടുകളും ഒരേപോലുള്ള വീടുകളാണ്, ഒരേ പ്ലാനാണ്, ഒരേ ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് വീഡിയോകളായി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാം ഒരേ ഡിസൈൻ തന്നെയാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലാണ് അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചാൽ പോരെ, അതുവേണ്ടി ഒരു വീട് നിങ്ങളെ കാണിക്കുവാനാണ്. അത് രണ്ടിൻ്റെയും നടുവശത്തുള്ള ഒരു വീടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുക. അത് രണ്ട് വീടും അപ്പുറത്തും കൊണ്ട് പുതിയത്. അപ്പോൾ ഈ വീടാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. വരുന്ന വഴികൾ നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻ്റർലോക്ക് കട്ടകളൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ടുള്ള വഴികൾ നൽകിയിരിക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നിന്നുള്ള ദൂരം കൃത്യമായി പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 10-11 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് നമുക്ക് പോകാം. ആലുവ ടൗണിലേക്ക് 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 4 കിലോമീറ്ററിനുള്ളിൽ മെട്രോ സ്റ്റേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഏകദേശം 3.5 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് NH നമുക്ക് കയറുവാൻ പറ്റും. അപ്പോൾ ഈ വീടാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ എല്ലാ വീടുകളും 6 സെൻറ്റിനകത്തായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 6 സെൻറ്റിലെ 2050 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ആ ഒരു സ്ഥലവും വലുപ്പവുമെല്ലാം. ഇനി നമുക്ക് വീടിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കണ്ടംപററി ഡിസൈൻ ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ ആ ഒരു രീതിയിലുള്ള കുറച്ച് ഡിസൈൻസും മറ്റും കുറേ എലമെൻസും ബഹുളകളും മറ്റുമൊക്കെ നമുക്ക് കാണുവാൻ പറ്റും. പിന്നെ കളർ തീം മെയിനായിട്ട് വൈറ്റ് കളറാണ് തീമായിട്ട് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഇടയ്ക്ക് വെച്ച് കുറച്ചൊരു ഡാർക്ക് റെഡ് കളർ അല്ലെങ്കിൽ ഡാർക്ക് അങ്ങനെയുള്ളൊരു ഒരു നിറം കൊടുത്തിരിക്കുന്നു, അതാണ് കൊടുത്തേക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ആദ്യത്തെ വീട്ടിൽ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ടെക്സ്ചർ വർക്കാണ് എൻ്റെ അവരെ കണ്ടത്. ഇനി ഈ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നല്ല രീതിയിൽ ഇൻ്റർലോക്ക് കട്ടകളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. ലോക്ക്ഡൗണിന് മുമ്പ് ആണെന്ന് തോന്നുന്നു ഏകദേശം പണികളൊക്കെ തരുന്നത്. ലോക്ക്ഡൗണൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ പുല്ലുകളൊക്കെ കയറി തുടങ്ങി. ഇനി ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് വരുന്ന ഈ ഒരു സ്പേസിലാണ്. വലിയ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. അത്യാവശ്യം വലിയ വാഹനങ്ങൾ, ഇന്നോവ, സ്കോർപ്പിയോ മോഡൽ, അല്ലെ XUV 500 പോലുള്ള വലിയ വലിയ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 2 വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാം. ഇവിടെയായിട്ട് വേണമെങ്കിൽ വാഹനം പാർക്ക് ചെയ്യാം, അതിനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ക്ലോസ്ഡായിട്ടുള്ള മതിലുകളൊന്നുമല്ല. അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ ട്യൂബ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ചെറിയൊരു മതിലിൻ്റെ പോർഷൻ മാത്രമാണ് അവിടെയൊക്കെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇനി നമുക്ക് ആദ്യം സിറ്റ് ഔട്ടിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ്. 6 കെയുടെ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ടൈലുകളാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്, ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു സ്ക്വയർ ട്യൂബ് വെച്ചിട്ടുള്ളൊരു ഷേപ്പ് ബർഗോള കൊടുത്ത അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്ലാസും കൊടുത്തിരിക്കുന്നു. അത് ഒരു പുതിയ ഒരു ഡിസൈനിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇനി തൂണുകളല്ലേ, ഈ ഒരു തൂണിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊന്നും ഈ ഒരു പില്ലറിലൊന്നും പെയിൻറ് മാത്രമാണ് കൊടുത്തേക്കുന്നത്, ടെക്സ്ചർ വർക്ക് കൊടുക്കാമായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും ടെക്സ്ചർ വർക്കും മറ്റുമൊക്കെയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. ബാക്കി ഫുള്ള് വൈറ്റ് കളറിലാണ് ബാക്കി എല്ലാം ചെയ്ത്. ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ഡിസൈൻ പാർട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ ഡോറുകൾ, തടിയുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം ചെറുതേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഫുള്ളൊരു വൈറ്റ് ഹൗസ് ആയിട്ട് തന്നെയാണ് ബാക്കി എല്ലാ ഭാഗങ്ങളിലേക്കും പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഫുള്ളും വൈറ്റ് അടിച്ചേക്കാണ്. നേരെ കയറി വന്ന് അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിവിങ് സ്പേസാണ്.
ലിവിങ് സ്പേസ് നോക്കുകഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ള നല്ല വലിയ ഗസ്റ്റ് ലിവിങ് സ്പേസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഗസ്റ്റ് ലിവിങ്ങിന് ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പേസാണ്. പക്ഷേ വേറൊരു കാര്യം, ഗസ്റ്റ് ലിവിങ്ങിന് മാത്രമല്ല സ്പേസ് ഉള്ളൂ, ബാക്കി എല്ലായിടത്തും സ്പേസുകളുണ്ട് എന്നുള്ളവരെ ഓർമ്മിപ്പിക്കട്ടെ. ഇനി ഇവിടെയായിട്ട് വലിയ ഒരു മൂന്ന് പാളികളുടെ ജനാല ഈ ഒരു വശത്തും, ഇവിടെയായിട്ടൊരു മൂന്ന് പാളികളുടെ ജനാലയും നമുക്ക് കാണാം. ഇനി ഈ ഒരു ഭിത്തിയുടെ ഇവിടെയായിട്ടാണ് ടി വി യൂണിറ്റ് ഏരിയ വരുന്നത്. ടി വി യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെയായിട്ട് ഈ ഒരു പോർഷനായിട്ടൊരു കോർണർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെയായിട്ട് വലിയൊരു ടീ പോയി വെക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നല്ല മനോഹരമാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകണം. ഡൈനിങ് ഏരിയയിലേക്ക് പോകേണ്ട ഒരു സ്പേസ് ഇതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ കയറി വരുന്ന ഇവിടെയായിട്ട് ഒരു ഷേപ്പിനുള്ളൊരു സ്പേസ് കൊടുത്തേക്കാണ്. വേണമെങ്കിൽ നമുക്ക് മൾട്ടിവുഡോ അല്ലെ ഹാർഡ് വുഡൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുള്ള ലൈറ്റുകളും മറ്റുമൊക്കെ അവിടെ ഇടാനുള്ള പോയിന്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സൗകര്യമാണ് അവിടെ ഇട്ടേക്കുന്നത്. ഇനി ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയേക്കാൾ, ഗസ്റ്റ് ലിവിങ് ഏരിയയേക്കാൾ നല്ല രീതിയിൽ വലുപ്പം ഇവിടെയും കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഡൈനിങ് ടേബിൾസ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നാല് പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെയും ഇതാ ഒരു ഓപ്പണിംഗ് കാണാം. ആ ഒരു ഓപ്പണിംഗ് അകത്ത് ജി എസ് സ്ക്വയർ ടൂബ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഗ്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും വെള്ളം ഉള്ളിലേക്ക് വരില്ല, പക്ഷേ നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല വലുപ്പമുള്ളത് തന്നെ. ഇനി ഇവിടെയായിട്ട് വാഷ് ഏരിയ വളരെ സിമ്പിളായിട്ട് കൊടുത്തേക്കാണ്. വാഷ് ഏരിയ സെറയുടെ വാഷ് ബേസിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇവിടെ ആ ഒരു ഷേപ്പ് വന്നില്ല എന്നുണ്ടെങ്കിൽ കയറി വരുമ്പോൾ വാഷ് ബേസിൻ കാണും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പണായിട്ട് കിടക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇത് കംപ്ലീഷൻ ആയിട്ടില്ല. ഏകദേശം 90% പണികൾ മാത്രമേ തീർന്നിട്ടുള്ളൂ. ഇനി ബാക്കി ഇൻറ്റീരിയറിൻ്റെ വർക്കുകളൊക്കെ ചെയ്യേണ്ടതുണ്ട്. സീലിംഗ് വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു കണ്ടീഷൻ തന്നെ ഇട്ടേക്കാണ്. സീലിംഗ് വർക്ക് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കാം ആ ഒരു വർക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുക്കളയിലേക്ക് പോകാം. ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് പോകുന്ന ഈ ഒരു പാസേജാണ്. ഈ ഒരു പാസേജിൻ്റെ ഈ ഒരു വശത്തു കൂടെ സ്റ്റെയർ കടന്നു പോകുന്നത്. അതിൻ്റെ ഈ തൊട്ട് സൈഡിലായിട്ട് ഇതാ ഇവിടെയായിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം നൽകിയിരിക്കുന്നു. ഈ ബാത്റൂമിന് അത്രയ്ക്ക് ഹൈറ്റ് ഇല്ല കേട്ടോ. ഉള്ള കാര്യം പറയട്ടെ, ഞാൻ 5'7" ഉള്ളത്. അപ്പം എന്നേക്കാൾ ഒരു കുറച്ചും കൂടെ ഉള്ളൂ. 6 കയറുന്ന ആളിൽ തീർച്ചയായിട്ടും ഇത്തിരി ബുദ്ധിമുട്ടും. ഇവിടെയായിട്ട് ഒരു ക്ലോസറ്റ് ഏരിയ മാത്രമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് പോർഷനാണ്. ഇവിടെയായിട്ടൊരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഗസ്റ്റുകൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഉപയോഗം അത് തന്നെയാണ്. ഗസ്റ്റുകളൊക്കെ ആരെങ്കിലും വരികയാണ്, അവർക്ക് ഒന്ന് പെട്ടെന്ന് യൂസ് ചെയ്യണം. നമുക്ക് റൂമിനകത്തേക്ക് കയറ്റാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇനി ഇവിടെയായിട്ട് ഈ സ്റ്റെയറിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു സ്പേസ് ഇതിനടിയിൽ വരുന്നുണ്ട്. അതിനുള്ള പോയിൻറ്റും മറ്റുമൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നു. ഇനി ഇതാ ഇതിവിടെ നേരെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് നമ്മുടെ അടുക്കളയുടെ ഡോറ് വരുന്നത്. അടുക്കളയുടെ ഡോറ് സാധാരണ ഗതിയിൽ ഇപ്പോൾ എല്ലായിടത്തും പകുതി പോർഷൻ ഗ്ലാസും ഒക്കെയാണ്. ഇവിടെ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ കൊടുത്തേക്കാണ്. ഇനി അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുക്കള നല്ല വലുപ്പമുള്ള അടുക്കളയാണ്. ഇനി വേറൊരു കാര്യം പറട്ടെ, ഇവിടെ ഒരു എക്സ്റ്റേണൽ ലൈറ്റുകളും ഇല്ല. ഉള്ള പക്ക നാച്ചുറൽ ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി അടുക്കളയ്ക്കകത്ത് കബോർഡ് വർക്കുകൾ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു എൽ ഷേപ്പിലുള്ള ടോപ്പാണ്. സാധാരണ ഗതിയിൽ നിന്നും ടോപ്പിന് ഇത്തിരി ഹൈറ്റ് കൊടുത്തിരിക്കും. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യം തന്നെ. സാധാരണ ഗതിയിൽ ടോപ്പിന് ഒരു ഇത്തിരി കൂടെ ഹൈറ്റ് കുറവായിരിക്കും, പക്ഷേ ഇവിടെ ഇത്തിരി ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെ. കാരണം നിന്ന് അരിയുവാനും മറ്റുമൊക്കെ തീർച്ചയായിട്ടും അത് നല്ലൊരു ഘടകം തന്നെയാണ്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു മൂന്ന് പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇലക്ട്രിക് ചിമ്മിനി ഈ ഒരു ഭാഗത്തായിട്ടാണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ എക്സോസ്റ്റ് ഫാനിലൊക്കെ, അല്ലാതെ അതിൻ്റെ എക്സോസ്റ്റിനുള്ള സൗകര്യമാണ് അവിടെ കൊടുത്തേക്കുന്നത് എന്ന് തോന്നുന്നു. ഇനി ഇതാ ഇവിടെ എല്ലാം വാൾ ടൈലുകൾ, വൈറ്റ് കളറുള്ള ടൈലുകളാണ് ഈ ഒരു ടോപ്പിന്. ഈ ഇത് ഗ്രാനൈറ്റാണ് കേട്ടോ ഈ ടോപ്പ്. ഇനി ഇവിടെയായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം. ആ ഒരു പറഞ്ഞ കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിങ് ഇതിൽ ഇത്രയും ഉയരമുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ഒരുപാട് കുനിഞ്ഞു നിന്ന് പണിയെടുക്കേണ്ട. അല്ലെ വീട്ടമ്മമാർ അല്ലെ സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, പുരുഷന്മാരും അടുക്കളയിൽ വർക്ക്, ഞാനും അടുക്കളയിൽ പാത്രം കയറാറുണ്ട്. അപ്പോൾ ഞാനും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണത്. ഇത്തിരി കുനിഞ്ഞു കഴിയുമ്പോൾ നടുവിന് നല്ല വേദന എടുക്കും. അപ്പോൾ ഇത്തിരി ഉയരത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപകരിക്കപ്പെടും. ഇനി ഇവിടെയായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ളൊരു സ്പേസ് ഇവിടെയായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കാം. ഇനി അടിവശത്തൊന്നും കബോർഡ് വർക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതെല്ലാം ഇനി ചെയ്യേണ്ടതുണ്ട്. ഇനി ഇവിടേക്ക് വരെ കഴിഞ്ഞാൽ സെക്കൻഡ് കിച്ചൺ എന്ന് പറയാവുന്ന ഒരു സ്പേസിലേക്ക് മാറുന്നു. ഇവിടെയും ചെറിയൊരു എൽ ഷേപ്പിലുള്ള ടോപ്പ് കൊടുത്തിരിക്കുന്നു. അതിൽ ഗ്രാനൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം. ഇവിടെ ഒരു രണ്ട് പണികളുടെ ജനാല നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഷെയ്ഡ് പോകുന്നുണ്ട്. അതിൻ്റെ മുകളിലും സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാനുള്ളൊരു സൗകര്യം കിട്ടുന്നുണ്ട്. ഇതിനടിയിലൊക്കെ നമ്മൾ ഇനി കബോർഡ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇനി ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തേക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി അടുക്കളയിൽ നിന്ന് നമുക്ക് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ
തികച്ചും സൗകര്യമില്ലാത്ത തരത്തിലല്ല, അത്യാവശ്യം നല്ല സ്ഥലസൗകര്യമുള്ള രീതിയിൽ തന്നെ അടുക്കള മുറ്റമുണ്ട്. കാരണം 6 സെന്റിനകത്തായിട്ടാണ് വീട് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല സൗകര്യമുണ്ട്. അതിനകത്ത് 2050 സ്ക്വയർ ഫീറ്റ് മാത്രമാണ് വീടുള്ളത്, അതും 2 നില വീടുമാണ്. അപ്പോൾ അടുക്കള മുറ്റത്ത് ധാരാളം സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സ്ഥല സൗകര്യം ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയെ തന്നെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ കണക്ഷനും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ബെഡ്റൂമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും, മൊത്തം 3 ബെഡ്റൂമാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും അടുത്ത ബെഡ്റൂം മുകളിലത്തെ നിലയിൽ, അങ്ങനെ 3 ബെഡ്റൂമായിട്ടാണ്. നമ്മുടെ ഈ ഒരു വാഷ് ഏരിയക്ക് തൊട്ട് സൈഡിലൂടെ തന്നെ, അതായത് വാഷ് ഏരിയ ഇവിടെ ഇരിക്കുന്നു, അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ആദ്യത്തെ ഡോറ്, ഇവിടുന്ന് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും വരുന്നത്. അത് ചാവി ഊരിപ്പോരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ടൊരു 3 പാളികളുടെ ജനാല വരുന്നു. ഇത് നമ്മുടെ കാർ പോർച്ചിലേക്ക് തുറക്കുന്ന ജനാലയാണ്. ദാ ഇവിടെയായിട്ട് ഒരു 2 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ടും വരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിടത്തും ഒരു അഡീഷണൽ ലൈറ്റ്സും യൂസ് ചെയ്തിട്ടില്ല, നാച്ചുറൽ ലൈറ്റ്സ് തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള വെളിച്ചം ഇതിനകത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം. ഇനി ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ ഡോറുകൾ വരുന്നത്. ഫൈബർ ഡോറുകൾ നൽകിയിരിക്കുന്നു. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡോറുകളാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. അതിൻ്റെ സ്റ്റിക്കറുകളൊന്നും പറിച്ച് കളഞ്ഞിട്ടില്ല. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വൈറ്റും ഒരു ഗ്രേയും കൂടെ, താഴത്തെ ഈ ഒരു ടൈലിൻ്റെ കളറാണ് ഗ്രേ, ആ ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് പോർഷനായിട്ട് ബാത്ത് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട്. എക്സോസ്റ്റ് ഫാനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നു. ഹീറ്ററിനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല ഉയരത്തിൽ വരെ ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി സെറയുടെ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ക്ലോസറ്റ് സെറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെറയുടെ തന്നെ വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നു. ഇവിടെ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ബാത്റൂമാണ്. ഒരുപാട് ചെറുതല്ല, ഒരുപാട് വലുതുമല്ല, ആവശ്യത്തിന് മാത്രമുള്ള സ്ഥല സൗകര്യം ഇതിനകത്ത് നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് 2-ാമത്തെ ബെഡ്റൂമാണ് കാണേണ്ടത്. 2-ാമത്തെ ബെഡ്റൂം നമ്മുടെ അടുക്കളയിലേക്ക് പോകുമ്പോൾ, അല്ലെ ഈ വരുന്ന ഒരു ഇടനാഴി ഇതാ ഇവിടേക്ക് മാറിക്കഴിഞ്ഞാൽ, ഇവിടെയായിട്ടാണ് 2-ാമത്തെ ബെഡ്റൂം വരുന്നത്. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ പോലെ തന്നെ ഈ ഒരു ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ. സീലിംഗ് വർക്കിനോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇവിടെയായിട്ടൊരു 3 വാളികളുടെയും ഇവിടെ ഒരു 2 വാളികളുടെയും ജനാല കൊടുത്തിട്ടുണ്ട്. നല്ല സ്ഥല സൗകര്യമുള്ള ഇത് തന്നെ ഈ ഒരു ബെഡ്റൂമും. ഇവിടെയും അത്യാവശ്യം നല്ല വെളിച്ചവും വായു സഞ്ചാരവും ഒക്കെ ഉള്ളത് തന്നെ. ഇനി ഇവിടെയായിട്ട് ഇവിടെ നിങ്ങോട്ട് മാറിയിട്ട് ഇവിടെയായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ ഒരുക്കിയെടുക്കാം. ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറുകൾ തുറന്നാൽ ഇവിടേക്ക് വരുമ്പോൾ കളർ കോമ്പിനേഷനൊരു ചെറിയ വ്യത്യാസം കൊടുത്തിരിക്കുന്നു. ഒരു ബ്രൗണും ഒരു ലൈറ്റ് ഐവറി കളറും കൂടെ ചേർത്തിട്ടാണ് കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. സെയിം ഒരു ക്രമീകരണങ്ങൾ തന്നെ, അതായത് അപ്പുറത്ത് കണ്ട അതേ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ബാത്ത് ഏരിയ കൊടുത്തേക്കുന്നത്. എയർ വെന്റിലേഷൻ വിൻഡോയുടെ സ്ഥാനം അതേപോലെ തന്നെ, എക്സോസ്റ്റ് ഫാനിൻ്റെ സ്ഥാനം, ഹീറ്ററിൻ്റെ സ്ഥാനം അതേപോലെ തന്നെ. ഇവിടെയായിട്ട് ക്ലോസറ്റ് കാണാം. ആ ഒരു ക്ലോസറ്റ് സെറ്റ് സെറയുടെയാണ്, അതും വാൾ മൗണ്ടഡ് ആണ് കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെയായിട്ട് വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നു, അതും സെറയുടെയാണ്. ഇനി അതേപോലെ തന്നെ ഇവിടുത്തെ സ്വിച്ചുകളും മറ്റുമൊക്കെ GM-ൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ നേരെ ഇപ്പുറത്തൂടെയാണ് മുകളിലത്തെ നിലയിലേക്ക് കയറുന്നത്. സ്റ്റെയർ വരുന്നത് ടൈലുകൾ തന്നെയാണ് സ്റ്റെയർ കേസിന് ഉപയോഗിച്ചിരിക്കുന്നത്. കൈവരികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പുകളാണ് കൈവരികൾക്ക് കൊടുത്തേക്കുന്നത്. ഇനി കയറി വരുമ്പോൾ ഇവിടെയായിട്ട് വലിയൊരു ഒറ്റപ്പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ ഒരു സ്റ്റെയർ ഏരിയയിലേക്ക് നല്ല രീതിയിൽ പ്രകാശത്തെ കൊണ്ടുവരും. ഇനി സ്റ്റെയർ കയറി നേരെ വരുന്നത് വിശാലമായ ഒരു ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലി ലിവിങ് ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ഥല സൗകര്യമുണ്ട്. ആ ഒരു ലാസ്റ്റ് പോർഷനായിട്ടാണ് TV യൂണിറ്റ് ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് TV യൂണിറ്റ് ഏരിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഒരു സെറ്റ് ആക്കി ഇട്ട് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് TV കാണാനൊരു സ്പേസ് എടുക്കാം. ഇനി വേണ കുറച്ച് സ്പേസ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റഡി ഏരിയയും കൂടെ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത്ര അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ ഉണ്ട്. ഇനി ഇവിടെയായിട്ടൊരു 3 പാളികളുടെ ജനാല, ഇവിടെ 3 പാളികളുടെ ജനാല. ഇനി ഇതാ ആ TV യൂണിറ്റ് ഏരിയ വെക്കാൻ ഞാൻ പറഞ്ഞിരുന്ന അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇവിടെയും ഒരു ജനാല. അപ്പം അത്യാവശ്യം നല്ല വെളിച്ചം വരുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം. ഇനി ഇവിടെയായിട്ടാണ് 3-ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം.
ആ താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ. ഏകദേശം അതേ ഡിസൈൻ തന്നെ. ഇവിടെ ആയിട്ട് മൂന്ന് പാളികളുടെ ജനാല വരുന്നു, അവിടെ ഒരു രണ്ട് പാളികളുടെ ജനാല വരുന്നു. സീലിംഗ് വർക്കിൻ്റെ ഒരു കുറവുണ്ട്, അത് നമ്മൾ ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഇവിടെ നേരത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വാർഡ്രോബ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ആയിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഇവിടെയും കളർ കോമ്പിനേഷനിൽ മാത്രം ചെറിയൊരു വ്യത്യാസം കൊടുത്തിരിക്കുന്നു. ബെഡ്റൂമിൽ നിന്ന് അല്പം താഴ്ത്തിയാണ് ബാത്റൂമിനെ കൊടുത്തേക്കുന്നത്. ഇവിടെ എയർ വെൻട്രേഷൻ വിൻഡോ എക്സോസ്റ്റ് ഫാൻ ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ബാത്ത് ഏരിയ കൊടുത്തേക്കുന്നത്. ഈ റെയിൻ ഷവർ ഇച്ചിരി ചെറുതാക്കിയിരിക്കുന്നു എന്നുള്ളത്, മറ്റിടത്തൊക്കെ ഇത്തിരി വലുതായിരുന്നു, ഇവിടുത്തെ ചെറുതാക്കി കൊടുത്തിരിക്കുന്നു. ഹീറ്ററിനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ സെൻട്രൽ പോർഷനായിട്ടാണ് ക്ലോസറ്റ് ഏരിയ, വാൾ മൗണ്ടഡ് സെറയുടെ തന്നെ വാഷ് ബേസിനും അതേപോലെ തന്നെ കളർ കോമ്പിനേഷനിലുള്ള ചെറിയ വ്യത്യാസം മാത്രം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെ ബെഡ്റൂമുകളും ബാത്റൂമുകളും എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് തന്നെ, ആവശ്യത്തിനുള്ള വലുപ്പം ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ടെറസിലേക്ക് പോകാനുള്ള സ്പേസാണ്, അല്ലെങ്കിൽ യൂട്ടിലിറ്റി സ്പേസൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്പേസിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്പേസാണത്. ഇവിടെ ഷീറ്റ് ഇട്ട് നമ്മൾ മറച്ചു കഴിഞ്ഞാൽ ഇതിനെ ഒരു യൂട്ടിലിറ്റി സ്പേസാക്കി മാറ്റിയെടുക്കുവാൻ പറ്റും. ഇവിടെ ഇന്ന് മുകളിലേക്കും ടെറസിലേക്കും കയറാം കേട്ടോ. അതിനിവിടെ ജസ്റ്റ് അവർ സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ലാഡർ കൊടുത്തിട്ടുണ്ട്. ഇനിതാ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വന്നപ്പോൾ അവിടെ ചെറിയൊരു ഒരു ഓപ്പണിംഗ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് ഇതാ ഇവിടെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതുവഴിയാണ് നമുക്ക് ഡൈനിങ് ഏരിയയിൽ ഇത് കണ്ട അത് ജി ഐ സ്ക്വയർ ട്യൂബ് അല്ല കേട്ടോ, അത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബുകളാണ് കേട്ടോ. താഴെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് മനസ്സിലാവുന്നില്ല. അപ്പോൾ താഴെ എന്ന് പറഞ്ഞപ്പോൾ സോറി, ഞാനത് ജി ഐ സ്ക്വയർ ട്യൂബ് എന്നാണ് പറഞ്ഞത്, അത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ട്യൂബുകളായിരുന്നു. ഇനി നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാൽക്കണി സ്പേസാണ്. ആ ഒരു ബാൽക്കണി സ്പേസ് നമ്മൾ ഈ ഒരു ഡോറിനെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ആ ഒരു ബാൽക്കണി സ്പേസാണ്. ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സിറ്റ് ഔട്ടിൽ കണ്ട പോലെ തന്നെ ജി എസ് സ്ക്വയർ ട്യൂബിൻ്റെ മുകളിൽ ഗ്ലാസ്സുകൾ ഇട്ടേക്കുന്ന ഒരു പോർഷൻ നമുക്ക് കാണാം. ഇനി ഇവിടെ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം തന്നെ ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്, ഈ ഒരു ടെറസ് ഏരിയയ്ക്ക് കിട്ടുന്നുണ്ട്. ഇനി വീടിൻ്റെ ഡിസൈനിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വൈറ്റ് കളർ അല്ലാതെ അവരുപയോഗിച്ചേക്കുന്ന നിറത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം മൂന്ന് ബെഡ്റൂമുള്ള ഈ വീട് മുഴുവനായും കണ്ടു കഴിഞ്ഞു. അടുത്തത് നമുക്കറിയേണ്ടത് ഈ ഒരു വീടിൻ്റെ പ്രൈസാണ്. അതിനു മുമ്പായിട്ട് സ്റ്റാർട്ടഡിലിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വിലയിലേക്ക് വരാം. 6 സെൻറ്റ് 2050 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുള്ള വീട്. ഇവിടെ നിന്ന് ആലുവയിലേക്കുള്ള ദൂരം 4 കിലോമീറ്റർ, ഇവിടെ നിന്ന് യു സി കോളേജിലേക്കുള്ള ദൂരം 1.5 കിലോമീറ്റർ. ഇവിടെ ആയിട്ടാണ് ഈ വീടിൻ്റെ സ്ഥലം. അപ്പോൾ ഈ വീടിന് അവർ ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. 75 ലക്ഷം രൂപ എന്ന് പറയുന്ന പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. സ്റ്റാർഡിൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ അതൊക്കെ ചോദിച്ച് വാങ്ങിക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ എടുക്കുക, ആളെ വിളിക്കുക, ആളോട് സംസാരിക്കുക, നല്ലൊരു ഡീൽ നിങ്ങൾ കരസ്ഥമാക്കുക. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കലുമുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഡീൽ മറ്റൊരാൾക്ക് കൊടുക്കുവാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാനലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചാനലിനെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക 360stardeal@gmail.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയച്ചാൽ മതി. അതുമല്ലെങ്കിൽ ചാനലിൻ്റെ കോൺടാക്റ്റ് നമ്പർ അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ എടുക്കുക, ചാനലിനെ വിളിക്കുക, നല്ലൊരു ഡീൽ നമുക്ക് എല്ലാവർക്കും കൂടെ മറ്റൊരാൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.